നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടിബറ്റിൻ്റെയും നേപ്പാളിൻ്റെയും ഒക്കെ തനതായ ഡിഷായ മോമോസ് തയ്യാറാക്കാം. മോമോസ് നോൺ വെജുമുണ്ട്, അതുപോലെ തന്നെ വെജുമുണ്ട്. ഞാൻ ഇന്ന് നോൺ വെജ് മോമോസ് ആണ് തയ്യാറാക്കുന്നത്. അത് ഞാൻ ബീഫ് വെച്ചാണ് തയ്യാറാക്കുന്നത്. ചിക്കനും മട്ടനും ഒക്കെ വെച്ചത് തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തും അതുപോലെ തന്നെ ബേക്ക് ചെയ്തും ആവി ഉപയോഗിച്ചും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ബീഫ് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് മൈദ വെച്ചോ അരിപ്പൊടി വെച്ചോ ഗോതമ്പ് പൊടി വെച്ചോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇന്ന് മൈദ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണിത്. അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് തരി കൂടുതലായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചപ്പാത്തി മാവ് കുഴിക്കുന്ന അതേ ഒരു പരുവത്തിന് കുഴിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം കുഴിച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ മാവ് ഇതുപോലെ ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തുണി കൊണ്ട് മൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകൾഭാഗം ഡ്രൈ ആകാതിരിക്കും. കുറച്ച് ഓയിൽ മുകളിൽ തടവിയിട്ട് മൂടി വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് ഞാനിത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അതിനകത്തേക്ക് ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്താണ് ഈ ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നത്. നല്ലവണ്ണം വേവിച്ച് വെള്ളമില്ലാതെ വറ്റിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് മിൻസ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് ഇത് ഇറക്കി മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി ഫുള്ളും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടി എടുത്തൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. രണ്ടും ഒന്ന് നല്ലവണ്ണം വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റാം. പെട്ടെന്ന് വഴന്നു കിട്ടും. ഇനി നമുക്കതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും അതിൻ്റെ മസാല ഏത് രീതിയിൽ വേണമെന്നനുസരിച്ചാൽ അതിനനുസരിച്ച് ഫില്ലിങ്ങിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബീഫിൽ ഓൾറെഡി കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ്. മിൻസ് ചെയ്തെടുത്ത ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് അതും കൂടി കൂട്ടി ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിടാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഓൾറെഡി എല്ലാം വെന്തതായതുകൊണ്ട് അധിക നേരമായിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിക്കാം. ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഇളക്കുക. ഇപ്പൊ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ മാവ് ഇരുന്ന് ഒന്നും കൂടി നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ പകുതി വലിപ്പം മതി. അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതി വലിപ്പത്തിലുള്ള ഉരുളകളാക്കുക. ഇതുപോലെ ഞാനൊന്ന് നീട്ടിയെടുത്തിട്ട് അത് ചെറിയ ചെറിയ ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരു പപ്പടത്തിൻ്റെ വലിപ്പമൊക്കെ മതി. അതിലും കുറച്ചുകൂടി വലിപ്പമായാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിനി ഇത് പരത്തിയെടുക്കാനായിട്ട്.
പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള ബോൾസിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ തുണി ഒന്നും കൂടി ഇടുവാണെങ്കിൽ അത് ഡ്രൈ ആകാതെ ഇരുന്നോളും. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പമൊക്കെ മതി. എല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പരത്തിയെടുത്ത മാവിനകത്തേക്ക് നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. മോമോസ് നമുക്ക് പല ഷേപ്പിൽ തയ്യാറാക്കാൻ പറ്റും. സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക. അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. സാരിക്കൊക്കെ പ്ലേറ്റ്സ് ഇടുന്ന പോലെ ചെറുതായിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൗണ്ട് ചെയ്ത് ഫുള്ളും പ്ലേറ്റ്സ് ഇടുക. ഇപ്പം മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ മുകളിലൊന്ന് ചുരുട്ടിക്കൊടുക്കുക. ഇത് ഒരു ഷേപ്പിലുള്ളതാണ്. നമുക്ക് വേറൊരു ഷേപ്പിലുള്ളത് ഉണ്ടാക്കാം. പരത്തിയെടുത്ത മാവിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കുറച്ച് വെള്ളം കയ്യിൽ പരട്ടിയിട്ട് ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ വേറൊരു ഷേപ്പിലുള്ളതാണ്. റോസ് പെറ്റൽ പോലെ ഇരിക്കും. എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും. എന്നാലും ഇതിന് ആ ഒരു പ്രത്യേക രീതിയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ടെയിൽ പോലെ ആക്കി. ഇത് വേറൊരു ഷേപ്പ്. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു രീതിയാണ് കൂടുതൽ ഇവിടെയൊക്കെ കിട്ടുന്നത്. ഇതുപോലെ മടക്കിയതിന് ശേഷം ഫോർക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് വെറുതെ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ എല്ലാം ഞാൻ പല ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ അരിപ്പപാത്രം മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മോമോസ് അതിലേക്ക് എടുത്ത് വയ്ക്കുക. ആവിയിൽ നമ്മൾ കൊഴുപ്പോട്ടയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഇതും വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ഒന്ന് തുറക്കാം. ആ പുറത്തെ ആ ലെയർ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി.
ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതുപോലെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും മോമോസ് ചൂടോടുകൂടിയാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിക്കുമ്പോൾ അവർ ചൂടാക്കി ആ ചൂടോടുകൂടിയാണ് നമുക്ക് തരാറ്. ഇനി ഇതിന് പ്രത്യേക രീതിയിലുള്ളൊരു ചട്നിയുണ്ട്. തക്കാളിയും വറ്റൽ മുളകൊക്കെ ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അതും കൂടി ഉണ്ടാക്കിയിട്ട് അതും കൂടി കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. ചട്നിയുടെ റെസിപ്പി ഞാൻ നാളെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മോമോസ് തയ്യാറാക്കി നോക്കുക. ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കാം. വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് ഉള്ളിൽ ഇതുപോലെ ഫിൽ ചെയ്തിട്ടും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.